ഇപ്പം എബി പറയുന്നുണ്ടായിരുന്നു നേരത്തെ ഒരു ഐ വി എഫ് സൈക്കിളിൽ മീൻസ് ഒരു പേഷ്യൻ്റ് കയ്യിൽ നിന്ന് ഒരു 10 to 12 എഗ്സ് എന്തെങ്കിലും കിട്ടും, അതിലൊരു രണ്ട് എംബ്രിയോ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ ബാക്കിയുള്ള എംബ്രിയോസ് എന്ത് ചെയ്യും? ക്രയോ പ്രിസർവ് ചെയ്ത് അത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു പർട്ടിക്കുലർ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള എംബ്രിയോസ് ആയിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ബിക്കോസ് അതായിരിക്കും നമുക്ക് മാക്സിമം പ്രഗ്നൻസിയുടെ ചാൻസ് തരുന്നത്. ബാക്കിയുള്ള എംബ്രിയോസ് നമുക്ക് എസ് എസ് ഐ നോക്കണം അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള എംബ്രിയോസ് ആണെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ട്രീറ്റ്മെൻറ്റ് വിജയിച്ചില്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് വെച്ച് നമുക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു അടുത്ത പ്രഗ്നൻസിക്ക് വേണ്ടി നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിന് ഈ എംബ്രിയോസ് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി എംബ്രിയോസ് ആണെങ്കിൽ നമുക്കത് ഫ്രീസ് ചെയ്ത് ഭാവിയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. എത്ര വർഷം വരെ അത് ഫ്രീസ് ചെയ്ത് വെക്കാം? നമ്മുടെ സ്പേംസ്, എഗ്സ് അല്ലെങ്കിൽ എംബ്രിയോസ്, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. അതിൻ്റെ എംബ്രിയോസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ടൈം ലിമിറ്റ് ഒന്നുമില്ല, നമുക്ക് എത്ര വർഷത്തേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ യൂഷ്വലി നമ്മൾ പേഷ്യൻസിനോട് ഒരു 5 years അറ്റ്ലീസ്റ്റ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡെസിഷൻ അറിയിക്കാനാണ് പറയുന്നത്, ബിക്കോസ് നമ്മൾ പ്രഗ്നൻസിക്ക് ഭാവിയിൽ യൂസ് ചെയ്യാനെന്തെങ്കിലും മദറിൻ്റെ ഏജും കൺസിഡർ ചെയ്യണം ഒരു പ്രഗ്നൻസിയുടെ സാധ്യതയെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ. പിന്നെ ഒരു അഡ്വാൻസ് സ്റ്റേജിലൊരു പ്രഗ്നൻസി ആകുമ്പോഴത്തേക്ക് അതിൻ്റെതായ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു 5 to 6 years യൂസ് ചെയ്യാൻ പറയും, അതിൽ കൂടുതൽ ഡിലേ ചെയ്യാൻ പറയില്ല. പക്ഷേ പ്രഗ്നൻസി അതിൽ കൂടുതലും വേണമെങ്കിൽ സർവൈവ് ചെയ്തോളും കറക്റ്റായിട്ട് ഫ്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇപ്പം നാച്ചുറലായിട്ട് കൺസീവ് ചെയ്യുമ്പം ഓക്കെ, അത് ഗോഡ് ഗിവൺ എന്നൊരു രീതിയിലാണ്. പക്ഷേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എസ്പെഷ്യലി ഐ വി എഫ് ആൻഡ് ഇക്സി ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ് ഈ കുഞ്ഞിന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമെന്ന്. ഓൾമോസ്റ്റ് ഐ തിങ്ക് ഇപ്പോൾ ഒരു അറൌണ്ട് 40 lakhs മേലെ ബേബീസ് ഐ വി എഫ് മൂലം ഉണ്ടായിട്ടുണ്ടാവാം. എവറി ഇയർ ഒരു അറൌണ്ട് 3 lakhs എങ്കിലും ഉണ്ടാവുമെന്ന് തോന്നും. അപ്പോൾ ഈ കുട്ടികളിലെല്ലാം ലോങ് ടേം സ്റ്റഡീസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഐ വി എഫ് വെച്ച് കൺസീവ് ചെയ്യുന്ന പ്രഗ്നൻസീസും നാച്ചുറൽ പോപ്പുലേഷനുള്ള അതേ ഏജ് ഗ്രൂപ്പുള്ള പോപ്പുലേഷൻ നോക്കുമ്പോഴത്തേക്ക് കൺസീവ് ചെയ്യുന്ന ബേബീസിൻ്റെ പ്രോബ്ലംസ് ഏകദേശം വലിയ വ്യത്യാസം കാണാറില്ല. ഇപ്പോൾ നമ്മൾ നാച്ചുറലി കൺസീവ് ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടിക്ക് ഒരു ജന്മനാ പ്രശ്നം പറഞ്ഞാൽ ബേർത്ത് ഡിഫക്റ്റോ അല്ലെങ്കിൽ കൺജെൻറ്റൽ അനോമലി ആവുന്ന സാധ്യത ഒരു 3 to 4% ഉണ്ട്. ഐ എഫ് ട്രീറ്റ്മെൻറ്റുള്ള അങ്ങനത്തെ ചാൻസും ഏകദേശം അത് തന്നെയാണ്. ചില സ്റ്റഡീസിൽ കുറച്ച് ഒരു 1% എക്സ്ട്രാ ആയിട്ട് കണ്ടിട്ടുണ്ട്, ഒരു 5% വരെ കണ്ടിട്ടുണ്ട്. വലിയ വ്യത്യാസം കാണാറില്ല. പക്ഷേ പ്രഗ്നൻസി സംബന്ധിച്ചിട്ട് യൂഷ്വലി ഐ വി എഫ് വെച്ച് കൺസീവ് ചെയ്ത പ്രഗ്നൻസീസ് കൂടുതൽ പ്രഗ്നൻസിയുടെ സമയത്ത് കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട്. പ്രഗ്നൻസി സമയത്ത് ബ്ലീഡിങ്, ബേബിയുടെ ഗ്രോത്തിന് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ കാണാറുണ്ട്. പലപ്പോഴും അമ്മയുടെ ഏജ് കാരണം അത് പ്രോബ്ലംസ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും വേറെ എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് നേരത്തെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇൻഫെർട്ടിലിറ്റി ഉണ്ടായ, അതുകൊണ്ടും പ്രോബ്ലംസ് കൂടുതൽ കാണാറുണ്ട്. ഇക്സി ട്രീറ്റ്മെൻറ്റ് പക്ഷേ കുറച്ച് വ്യത്യാസം കാണുന്നുണ്ട്. ഇക്സി ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി പറഞ്ഞാൽ ചെയ്യുന്ന നമ്മൾ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നുള്ള സ്പേമിൻ്റെ ക്വാണ്ടിറ്റി അല്ലെ ക്വാളിറ്റിയിലും ഭയങ്കര സിവിയർ പ്രോബ്ലംസ് ഉള്ള സ്റ്റേറ്റിലാണ് നമ്മൾ ഇക്സി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ആ ഹസ്ബൻഡ് ഉണ്ടായെന്ന് നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. അതൊരു ജനറ്റിക് അല്ലെ ക്രോമോസോമൽ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ യൂഷ്വലി ആ പ്രോബ്ലം ചിലപ്പം ബേബിക്കും ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൗണ്ട് വളരെ കുറവാണെങ്കിൽ അല്ലെങ്കിൽ കൗണ്ട് ഒട്ടും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ നമ്മൾ യൂഷ്വലി ക്രോമോസോമൽ സ്റ്റഡിയും ചെയ്ത് നോക്കും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ജനറ്റിക്കായിട്ട് കൗൺസിൽ ചെയ്യണം. കുട്ടിക്ക് ഈ പ്രോബ്ലംസ് തന്നെ വരാൻ സാധ്യതയുണ്ട്, അതിനെപ്പറ്റി പറയാൻ ആവശ്യം വരും. അപ്പോൾ എക്സി ട്രീറ്റ്മെൻ്റ് ഉള്ള ആൾക്കാർ, സ്പേം കൗണ്ടിന് പ്രോബ്ലം ഉള്ള എക്സി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ബേബീസിന് കൂടുതൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൺകുട്ടി ആകുമ്പം അതേ പ്രോബ്ലം ചിലപ്പം കുട്ടിക്കും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എക്സിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പം ചില ഇപ്പം ടെസ്റ്റസിൽ നിന്ന് കൂടി സ്പേംസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്, അതായത് ടോട്ടൽ സൂസ്പേമിയ. അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഡോണർ സ്പേംസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തൊക്കെ ലീഗൽ ഇഷ്യൂസ് ആണുള്ളത്? ഡോണർ സ്പേംസ് യൂസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസ് വരാം. നമുക്ക് ടെസ്റ്റസ് ഒട്ടും സ്പേംസ് ഒന്നും കാണുന്നില്ലെങ്കിൽ അതിന് ചിലപ്പം സാധാരണ ആസ്പിറേഷൻ ടെസ്റ്റിലും ചിലപ്പം കാണണമെന്നില്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോ ടി സി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്തിട്ട് സ്പേംസ് കാണുന്നില്ലെങ്കിൽ നമ്മൾ കപ്പലിനെ ഇതിനെപ്പറ്റി ഇൻഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ആ ഫൈൻഡിങ്സ് ഒന്ന് സിങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് മനസ്സിലാക്കി അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന എപ്പോഴും നല്ലത്. പലപ്പോഴും ആണുങ്ങളെ സംബന്ധിച്ച് ഇതൊരു അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലമായിട്ട് കാണാറുണ്ട്. അങ്ങനത്തെ ആൾക്കാർ കൗൺസിലിങ്ങോ അങ്ങനെയൊക്കെ ചിലപ്പോൾ ആവശ്യം വരുമായിരിക്കും. അവരത് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ട എന്ന് ആദ്യം തീരുമാനിക്കുന്നു. പല ആൾക്കാരും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നോർമൽ അലോപ്പത്തിക് ട്രീറ്റ്മെൻറ്റ് അല്ലെ ഇൻഫെർട്ടിലിറ്റി നമ്മൾ നോർമലി ഗൈനക്കോളജിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മാറി
ഓപ്ഷണൽ ട്രീറ്റ്മെൻറ്റ് നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റൊക്കെ ട്രൈ ചെയ്ത് നോക്കും, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ ചെയ്ത് കുറേ വർഷങ്ങൾ സമയം കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ വരും. അപ്പം നമുക്ക് പേഷ്യൻ്റിനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ആവശ്യമുണ്ട് ഇങ്ങനത്തെ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതിന് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല, നമുക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഓപ്ഷൻസിനെ പറ്റി ചിന്തിക്കണം. സ്പേംസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡോണർ IUI എന്ന് പറയും. IVF പോലും ചെയ്യാൻ ആവശ്യം വരത്തില്ല പല സമയത്ത്, ഡോണർ സ്പേം വെച്ച് IUI ചെയ്യുന്ന ഒരു ഓപ്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യും. ചിലർക്ക് പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് അഥവാ അവർക്ക് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ലെങ്കിൽ അഡോപ്ഷനെ പറ്റിയും ഡിസ്കസ് ചെയ്യും. ഈ രണ്ട് ഓപ്ഷൻസിൽ അവർ ഏതാ പ്രിഫർ ചെയ്യുന്ന അനുസരിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും. ഡോണർ സ്പേംസ് പലപ്പോഴും ആൾക്കാർക്ക് ഒരു വറി പറഞ്ഞാൽ ഇത് എവിടുന്ന് സ്പേംസ് വരുന്നത്, അതിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ വേറെ ആരും അറിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പലപ്പോഴും പേഷ്യൻസിൻ്റെ സൈഡിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഡോണർ സ്പേംസ് എപ്പോഴും നമ്മൾ ആ ഡോണറിനെ എല്ലാം മെഡിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇൻഫെക്ഷൻസ് നമ്മൾ കോമൺ ആയിട്ടുള്ള മഞ്ഞപ്പിത്തം HIV സെഫിലിസ് അങ്ങനത്തെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനത്തെ സാമ്പിൾസ് ഫ്രീസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നിയമം ഇല്ല, ICMR ലോസ് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് പാർലമെൻറ്റ് അതിനെപ്പറ്റി ഡിബേറ്റ് പോലും ചെയ്യാതെ ആ നിയമം അതുപോലെ തന്നെ കിടപ്പുണ്ട്. പക്ഷേ ആസ് എ പ്രാക്ടീസ്, ഒരു ഗുഡ് പ്രാക്ടീസ് ആയിട്ട് നമ്മൾ ഇത് എല്ലാം കോൺഫിഡൻഷ്യലായിട്ട് തന്നെ പറയുന്നത്. ഇപ്പോൾ ഡോണറിന് ആർക്കാ ഡൊണേറ്റ് ചെയ്യുന്ന അറിയത്തില്ല, റെസിപ്പിയൻ്റ് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കപ്പൽ എവിടുന്ന് സ്പേം വന്നെന്നും നേരിട്ട് അറിയത്തില്ല. അപ്പോൾ ആ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് കോൺഫിഡൻഷ്യലാണ് പറഞ്ഞാൽ ഡോക്ടറും പേഷ്യൻ്റ് അല്ലാതെ വേറെ ആരും ഇങ്ങനത്തെ പറ്റി അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോകുന്നു. ഒരു ഡോണർ സ്പേം അല്ലെങ്കിൽ ഒരു ഡോണർ എഗ് യൂസ് ചെയ്യുന്ന കപ്പിളിന് എപ്പോഴും കുറച്ച് കൗൺസിലിംഗ് ചെയ്തിട്ട് മാത്രമേ ട്രീറ്റ്മെൻറ്റിന് മുമ്പോട്ട് പോകുന്ന എപ്പോഴും നല്ലത്. ലീഗലായിട്ട് നമ്മൾ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്നും ഒരു കൺസെൻറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് വേറെ സ്പേംസ് ആണെങ്കിലും കുട്ടിയുടെ പേരൻസ് തന്നെ ആ ലീഗൽ പേരൻസ് നിന്ന് റിട്ടേൺ ആയിട്ട് മേടിച്ചിട്ട് അതിൻ്റെ ഒരു കൺസെൻറ്റ് എടുത്തിട്ടേ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോകുള്ളൂ. ഇപ്പം ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ ഡോണർ റിഗിൻ്റെ കാര്യം, അതായത് പല പേഷ്യൻസിനും മിക്കവാറും ഈ സിവിയർ എൻഡോമെട്രിയോസിസ് അതേപോലെ പ്രീമച്യൂർ ഓവേറിയൻ ഫെയിലിയർ ഉള്ളവർക്കെല്ലാം ഇങ്ങനെ. അപ്പം ഇതേ ലീഗൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ, പ്രൊസീജിയേഴ്സ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതന്നെ, രണ്ടും വ്യത്യാസമൊന്നുമില്ല. സരോഗസിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? സരോഗസി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രഗ്നൻസി അച്ഛനമ്മയുടെ സ്പേമിൽ നിന്നും എഗ്ഗിൽ നിന്ന് ആണെങ്കിലും പക്ഷേ ഒരു വേറെ ഒരു സ്ത്രീയുടെ ഗർഭാത്രത്തായിരിക്കും പ്രഗ്നൻസി ഗ്രോ ചെയ്യുന്നത്. ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കൊരു പ്രോപ്പറായിട്ട് ലോ അതിനെപ്പറ്റി ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു എപ്പോഴും പ്രോബ്ലംസ് കാണാൻ സാധ്യതയുണ്ട്. നമ്മളത് കോർട്ടിൽ പോയാലും ബിക്കോസ് ലോ ക്ലിയർ ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ പ്രോബ്ലം നമ്മുടെ നാട്ടിലുണ്ട്. ഇൻഫെർട്ടിലിറ്റി ഡോക്ടേഴ്സും ഇൻഫെർട്ടിലിറ്റി ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻസ് ഗവൺമെൻറ് ഒത്തിരി പ്രഷറൈസ് ചെയ്തിട്ടും ഇങ്ങനത്തെ ഒരു നിയമം എപ്പോഴും ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഡ്രാഫ്റ്റായിട്ട് മാത്രം കിടക്കുകയുള്ളൂ, ഒരു ലോ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ സൈഡിൽ നമുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് റെഡിയാക്കുക ട്രീറ്റ്മെൻറ്റിന് മുമ്പ്. അതായത് സർക്കിറ്റ് സേസ് അവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള എക്സ്പെൻസസ് എത്രയാണ് വരുന്നത്, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുട്ടി ജനിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ശരിക്കുള്ള പേരൻസിനെ തിരിച്ച് കൊടുത്തിട്ട് അവരത് ലീഗലി അവർ പേരൻസായി മാറുന്ന രീതിയിലുള്ള പേപ്പർ വർക്ക് എല്ലാം ചെയ്തിട്ട് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോകുന്ന എപ്പോഴും നല്ലത്. അതൊരു വെർബൽ അഗ്രിമെൻ്റ്, നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ട് അങ്ങനത്തെ ഒരു അഗ്രിമെൻ്റിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാറില്ല. അത് ലീഗലായിട്ടുള്ള ഒരു ലോയറിനെയും കണ്ടിട്ട് ലീഗലായിട്ടുള്ള ഡോക്യുമെൻ്റൊക്കെ റെഡിയാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് പോകുന്ന എപ്പോഴും നല്ലതാണ്. ഡോക്ടർ പറഞ്ഞു ഇപ്പം IVF ചികിത്സയിൽ സക്സസ് റേറ്റ് അറൗണ്ട് 30-40% വരെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിൽ എത്ര പ്രാവശ്യം വരെ IVF ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്? പ്രഗ്നൻസി സാധ്യത ഒരു സൈക്കിൾ 35% ഉണ്ടെങ്കിലും അതൊരു നമുക്ക് തന്നെ അറിയാം എല്ലാ പേഷ്യൻസിനും ആദ്യ സൈക്കിളിൽ കൺസീവ് ചെയ്യണമെന്നില്ല. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന മുമ്പ് തന്നെ പേഷ്യൻസിനോട് തന്നെ പറയും ഇതാ പ്രഗ്നൻസിയുടെ സാധ്യത. ഇത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോയാൽ ട്രീറ്റ്മെൻറ്റ് വിജയിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് മുമ്പോട്ട് എങ്ങനെ പോകണം അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും അല്ല എല്ലാ എക്സ്പെക്ടേഷനും ഒത്തിരി ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പോകുമ്പോൾ ആ പ്രശ്നം കൂടുതലുണ്ടാകുന്നത്. നമുക്കത് ട്രീറ്റ്മെൻറ്റ് സക്സസ് ആയില്ലെങ്കിൽ അതിൻ്റേതായ ഒത്തിരി വിഷമവും ഡിപ്രഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ രാജ്യത്തിന് പുറത്ത് പല കൺട്രീസിലും ഗവൺമെൻറ് തന്നെ IVF ട്രീറ്റ്മെൻറ്റ് സ്പോൺസർ ചെയ്യാറുണ്ട്. ഇപ്പോൾ UKയിലാണെന്നും ഓസ്ട്രേലിയയിലാണെന്നും അങ്ങനത്തെ അല്ലെങ്കിൽ യൂറോപ്പിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും ഒരു സൈക്കിളിന് സക്സസ് ഇത്ര ഉള്ള കൊണ്ട് ഗവൺമെൻറ്റായിട്ട് സ്പോൺസർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് 3 സൈക്കിൾ വരെ ട്രീറ്റ്മെൻറ്റ് സ്പോൺസർ ചെയ്യാറുണ്ട്. അപ്പം യൂഷ്വലി പ്രഗ്നൻസി ആവാൻ
സാധ്യമുള്ള ആൾക്കാർ ഈ മൂന്ന് ട്രീറ്റ്മെൻറ് സൈക്കിളിനെ തന്നെ കൺസീവ് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. മൂന്ന് സൈക്കിൾ കഴിഞ്ഞിട്ടും കൺസീവ് ആയില്ലെങ്കിൽ അഥവാ ആദ്യ സൈക്കിളിൽ തന്നെ മേജർ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, ഡോക്ടർ എന്തെങ്കിലും കണ്ടുപിടിച്ച് അതുകൊണ്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെ ട്രീറ്റ്മെൻറ് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി മൂന്ന് സൈക്കിൾ ട്രീറ്റ്മെൻറ് വരെ നോക്കുന്ന എപ്പോഴും നല്ല. മൂന്ന് സൈക്കിൾ ട്രീറ്റ്മെൻറ് കഴിഞ്ഞിട്ടും പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഐ എഫ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുന്ന ഒത്തിരി ആലോചിച്ചും മതി. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി സാധ്യത വളരെ കുറവാണ്. ചില ആൾക്കാർക്ക് മൂന്ന് സൈക്കിൾ അവരുടെ എഗ്സ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഡോണർ എഗ്സ് വെച്ചോ അല്ലെങ്കിൽ ഡോണർ എംബ്രിയോസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കി ചിലപ്പം പ്രഗ്നൻസിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാം. അപ്പം ഇത്രയും നേരം ഐ വി എഫിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇത് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഇനിയൊരു സംശയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും ടൈം ഞങ്ങളിവിടെ വന്ന് സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു. ഓക്കെ.